ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാടാണ് ഉള്ളത് കേട്ടോ. പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ആ പച്ച പുതച്ച് നിൽക്കുന്ന പാലക്കാടിനെ മുഴുവൻ കൺകുളിർക്കെ കണ്ടുകൊണ്ട് ഗ്രാമങ്ങളിലൂടെ ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൃഷിക്ക് വേണ്ടി നിലം ഒരുക്കിയിട്ടിരിക്കുകയാണ്. കുറേ ആളുകൾ നിന്ന് ഞാറ് മുൻപ് വിത്തിട്ട് ഒരുക്കി നിർത്തിയിരിക്കുന്ന ഞാറ് പറിച്ച് അത് കെട്ടിവെച്ചതിന് ശേഷം ഇതാ കൊണ്ടുവന്ന് നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുഴുവൻ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങ് രാജഭരണകാലം മുതൽ കൃഷിക്ക് പേര് കേട്ട സ്ഥലമാണ് പാലക്കാട്. അപ്പോൾ ആ പാലക്കാടിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള കൃഷി സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ കുറേ അമ്മച്ചിമാർ നിന്നിട്ട് ഞാറ് നട്ടുകൊണ്ടിരിക്കുകയാണേ. ഇപ്പം ഞാറ് നടുന്നതിനും അതുപോലുള്ള കൃഷികൾക്കൊന്നും സ്ത്രീകളെ കിട്ടാതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി വന്നതോടുകൂടി ഈ വക പരിപാടികൾക്കൊന്നും സ്ത്രീകളില്ലാതായി. ഇപ്പോൾ പകരം കൃഷി സ്ഥലങ്ങളിലേക്ക് ഞാറ് നടാനും കൊയ്ത് കയറ്റാനും ഒക്കെ ആയിട്ട് ബംഗാളികളെയാണ് ഇപ്പോൾ ആശ്രയിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കൃഷി ഉപേക്ഷിച്ചു. നല്ല രീതിയിൽ ആ പണി ചെയ്യാനറിയാത്തത് കൊണ്ടായിരിക്കണം പലരും കൃഷി ഉപേക്ഷിച്ചു. ഇപ്പോൾ വീണ്ടും വിഷം ചേർത്ത അരിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പലരും അവനവന് ആവശ്യമായിട്ടുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന് കൃഷിസ്ഥലം ഇപ്പോൾ ഒരുക്കി കൃഷി ഇറക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു കണ്ടത്തിനകത്ത് ഒരു വയലിനകത്ത് നിറയെ ഒരു ഏരിയ മാത്രം ആദ്യം വിത്തിറക്കിങ്ങാണ്ട് ഇതുപോലെ ഞാറ് ഉൽപ്പാദിപ്പിക്കും. ഇവിടുന്ന് പറിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ മറ്റ് വയലുകളിലേക്കൊക്കെ കൊണ്ടുപോയി നടുക. അങ്ങനെയാണ് ചെയ്തു വരുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ പുതുതലമുറയിലുള്ള പലർക്കും ഇതിനെക്കുറിച്ചൊന്നൊരു ധാരണയില്ല. നെല്ലുണ്ടാവണ ചെടി ഏതാണെന്ന് ചോദിക്കുന്നവർ പോലും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതാ ഇതുപോലെ പറിച്ചെടുത്തതിന് ശേഷം കെട്ടിവെച്ച് ഇതിൻ്റെ തല അരിഞ്ഞു കളയവർ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് വന്ന് അത് പെട്ടെന്ന് നിലത്ത് കാറ്റ് പിടിച്ച് നിലത്ത് വീഴാതിരിക്കാനും പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാലും നെൽച്ചെടികൾ താഴേക്ക് വെള്ളത്തിലേക്ക് പതിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഏതാനാ നെല്ല്? ഏതാ ഉമ്മ? ആ ആ. ഇത്തവണ ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത് ഉമ എന്ന് പറയുന്നൊരു നെല്ലിനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അധികം വൈകാതെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാം. ഓക്കേ.